പൂരത്തിലെ പൂരപ്രേമികളാകെ സന്തോഷിക്കുന്നത് കുട്ടേട്ടന്റെ രൂപം വരുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഇന്ന് രണ്ടു വർഷത്തിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞു, വലിയ സന്തോഷം. ഈ പൂര ദിവസം എങ്ങനെയുണ്ട് കുട്ടേട്ടൻ? രാവിലെ വിശ്വപൂരം ദിവസം ഇന്ന് മൂന്ന് പൂരത്തിന്റെ ആൾക്കാർ ഇപ്പൊ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. രണ്ടു കൊല്ലം കാണാത്തതിന്റെ വിടവ്, മനുഷ്യ മനസ്സുകളിലുണ്ടാക്കിയ ദുഃഖം തീർക്കാനായിട്ട് മൂന്ന് കൊല്ലം കാണാനുള്ള ആൾക്കാർ തൃശ്ശൂർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സംഘാടകരും വാദ്യകലാകാരന്മാരും ഒക്കെ അതീവമായിട്ട് സന്തോഷിച്ച് പൂരം അതിഗംഭീരമാക്കാൻ തയ്യാറായിരിക്കുക. കണിമംഗല ശാസ്താവിൻ്റെ പൂരം നടക്കുകയാണ്. പ്രകൃതി പോലും സന്തോഷിച്ച് കനിഞ്ഞ് വെയിലില്ലാതെ, ശാസ്താവ് വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് പോണ്ട ആളാണ്. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ മഴക്കാർ മൂടി നിൽക്കുകയാണ്. ശാസ്താവിൻ്റെ പൂരം കഴിഞ്ഞു, ഇനി കാരമുക്ക് പൂരം, നെയ്തലക്കാവ്, ലാരൂര്, അങ്ങനെ ഘടകപൂരങ്ങളെല്ലാം ഭംഗിയായി നടക്കട്ടെ. അതിനുശേഷം മഠത്തിൽ വരവ് നമുക്ക് കാണാൻ പറ്റും. പറമേക്കാവിൻ്റെ മേളം 12 മണിക്ക് പറമേക്കാവിന് ആരംഭിക്കും. 2 മണിക്ക് എൽനീത്തോട്ടിൽ, 2 മണി കഴിഞ്ഞാൽ എത്തും, 4:30 വരെ ഉണ്ടാവും. അപ്പോൾ തൃശ്ശൂർ പൂരം അതിഗംഭീരമാണ്. നമ്മളിവിടെ തൃശ്ശൂർ വരുമ്പോഴേ നമ്മളൊക്കെ എല്ലാവരും ഒന്നാവണം. മഴയും വെയിലും മണ്ണും ആനയും മേളവും പൂരവും ജനം എല്ലാവരും കൂടി ഒന്നാവുന്ന അസുലഭ നിമിഷമാണ് തൃശ്ശൂർ പൂരം. ഇത് തൃശ്ശൂർ പൂരം കേരളത്തിൽ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. ഇത് ലോകത്തിനുള്ളൊരു സമ്മാനമാണ്. ശരിക്കും ലോകത്തിനുള്ളൊരു സമ്മാനമാണ് തൃശ്ശൂർ പൂരം. ഇപ്പം നേരത്തെ മിനിസ്റ്ററൊക്കെ പറയുകയുണ്ടായി, നമുക്കങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല, എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നു. അത് ഇപ്പം 2 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ഒത്തൊരുമയുടെ ദിവസമാണ്. ഇപ്പം രാവിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറുതായിട്ടൊന്ന് മഴ പെയ്യുന്നു, അത് മാറുന്നു, അതുപോലെ തന്നെ ആന ചെറുതായിട്ടൊന്ന് പിണങ്ങുന്നു. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. മഴയും വേണം, വെയിലും വേണം, ആന അനങ്ങണം, ഓടരുത്. ഒരോളമാണ് അല്ലേ? ആന പ്രശ്നം ഉണ്ടാകില്ല. ഞാൻ ആനയാണെന്ന് മനസ്സിലാക്കി തരികയാണ്. ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ സൂചനകളാണ്. എപ്പോഴും നമ്മൾ പ്രിക്കോഷൻ വേണം. കോവിഡ് വന്നപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അകലം പാലിക്കണം. അപ്പം നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില ഇഞ്ചക്ഷനുകളാണ് ഇപ്പം നടക്കുന്ന മഴയും ആനയുടെ പിണക്കെല്ലാം എല്ലാം മാറി സൂര്യൻ തെളിയും, പ്രകൃതി തെളിയും, പൂരം അതിഗംഭീരമായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം. ഈ ഇലഞ്ചിത്രമേളം ഇത്തവണ 24 വർഷം അല്ലേ അതിന്റെ പ്രമാണം ആയിട്ടല്ലേ? അപ്പം 24-നെ സംബന്ധിച്ച് ഇത്തവണത്തെ പൂരം 24-ന്റെ പൂരാണ്, എന്റെ പൂരം. അതായത് 24 കൊല്ലം ഇലഞ്ചിത്രയിൽ പ്രമാണം കൊട്ടാണ്. അതിനു മുമ്പ് 22 വർഷം സഹകലാകാരനായി, 46 കൊല്ലമായി ആകെ ഞാൻ ഫോറത്തിൽ പങ്കിടു. അപ്പോൾ 24-നും എൻ്റെ ഈ പ്രയത്നത്തിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ നിങ്ങളും എൻ്റെ ആൾക്കാരായി മാറുന്നു, സന്തോഷം. നമ്മൾ നേരത്തെ ഈ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ പൂരം നടത്തിയിരുന്നു, ഞങ്ങളുടെ ഫ്ലോറിൽ അത് അങ്ങൊക്കെ അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്താണ്. അപ്പോൾ ആ നിലയിലൊക്കെ നമ്മൾക്ക് പരിമിതികളോടെയാണ് അന്ന് പൂരം നടത്തിയത്. പക്ഷെ ഒരു പരിമിതിയും ഇല്ലാതെ ഇലഞ്ഞിത്ര മേളത്തിലേക്ക് വീണ്ടും വരികയാണല്ലേ. ഈ ഞാൻ നേരത്തെ പറയുകയായിരുന്നു, ലോകത്ത് ഒരു പക്ഷേ ഏറ്റവും വലിയ ലയവിന്യാസം സിംഫണി ആയിരിക്കും ഇലഞ്ഞിത്തറ മേളം. അതിനപ്പുറത്തേക്ക്, അതിന് മുകളിൽ ഒരു ലയവിന്യാസത്തെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല, ഉണ്ടാവും എന്നറിയില്ല. ഏതായാലും നമ്മൾ വായിച്ചും കേട്ടും അറിഞ്ഞതിലൊന്നുമില്ല അങ്ങനെ ഒരെണ്ണം അല്ലേ. അല്ല, ഈ റെക്കോർഡിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ റെക്കോർഡിന് വേണ്ടി ബുക്കില് എൻട്രിക്ക് വേണ്ടി നമുക്ക് 1000-10000 ചേർന്ന് പരിപാടികൾ നടത്താം. അതേസമയം ഒരു ലൈവ് പരിപാടി 250 അധികം കലാകാരന്മാർ 4 മണിക്കൂർ നേരം തുടങ്ങിയാൽ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് യാതൊരു വക ഡയറക്ഷൻസും ഇല്ലാതെ, അതേപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ മനുഷ്യപ്രയത്നം കൊണ്ട് ഒരുക്കുന്ന ഇലഞ്ഞിത്തറ മേളം പോലെ ഒരു സംഭവണി ലോകത്തിലെവിടെയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ റെക്കോർഡുകൾ 250-251 റെക്കോർഡാവാം, ആളെ നേരത്തിലല്ല കാര്യം. ഇതിൻ്റെ മൊത്തം മനസ്സിലാക്കിക്കൊണ്ട്, അതായത് മേളത്തിൻ്റെ ശാസ്ത്രീയ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് 4 മണിക്കൂർ നേരം 12:30 പാർമേക്കാവ് നടയിൽ തുടങ്ങിയാൽ 4:30 ഇലഞ്ഞിത്തറയിൽ കഴിയുന്നവരെ നിർത്താതെ, പ്രത്യേക നിർദ്ദേശങ്ങളൊന്നുമില്ല, പരസ്പരം പ്രമാണിയും സഹകലാകാരന്മാരും തമ്മിലുള്ള ആശയവിനിമയത്തിൽ കൂടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു. ജനസഹസ്രങ്ങൾ മുഴുവൻ അതിലേക്ക് ആകൃഷ്ടരായി അത് ശ്രദ്ധിക്കുന്നു. ഇത്രയും ആത്മര ശക്തിയുള്ള
ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഇത് ലോകത്തിൽ ഒരു പക്ഷേ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു കാര്യം സംശയമില്ല, ഇത് ഇത് മാത്രമേ ഉള്ളൂ. ലോകത്തിൽ വെച്ച് വലുത് ഇതാണോ എന്നുള്ളത് ലോക ജനത തീരുമാനിക്കും. പകരം പൂരം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് അങ്ങ് കൊട്ടുന്നുണ്ടല്ലോ, അപ്പൊ 24 വർഷം പൂരം, പക്ഷെ 10-46 വർഷം എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഓരോ സാങ്കേതിക വിദ്യ കയറും, മാറ്റം വരും മാറ്റം വരും, പക്ഷെ ഈ കൊട്ടിന്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് തൃശ്ശൂർ പൂരത്തിന്റെ മഹത്വം. അതിന്റെ ചിട്ടയും എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് അത് ഗംഭീരം. പിന്നെ ഇതിനെ മൂടി പിടിപ്പിക്കാൻ പല മാറ്റങ്ങളും വന്നിട്ട് വിവര സാങ്കേതിക വിദ്യകളുടെ റിമോട്ട് വെച്ച് കൊട വരെ ഉയർത്തുന്നു എന്ന് പറയുന്നത് പരീക്ഷണങ്ങളാണ്. അപ്പം അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ നിറഭേദങ്ങൾ, വർണ്ണക്കുടകൾ, അതുപോലെ തന്നെ പൂരമില്ലാതിരുന്നപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ പൂരം നടത്തി, എനിക്കതിൽ പങ്കാളിയാവാൻ. ഞാൻ തെരുവന നടവഴിയിൽ നിന്ന് കൊട്ടുന്നു, സ്റ്റുഡിയോയിൽ പൂരം നടക്കുന്നു, ചെണ്ടക്കാരൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, കുഴൽക്കാരൻ വേറൊരു സ്ഥലത്ത് നിൽക്കുന്നു, ഇതിനെ എല്ലാം ആന തെച്ചിക്കോട് രാമേന്ദ്രൻ അവിടെ നിൽക്കുന്നു, ഭഗവതി ഇവിടെ നിൽക്കുന്നു, എല്ലാം കുറച്ചാണ് കൊണ്ട് ഡിജിറ്റൽ പൂരം നടത്തി. അതൊക്കെ ഒരു അവശ്യഘട്ടത്തിൽ വേണ്ട ആവശ്യമാണ്, പക്ഷേ അതൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല എന്ന് നമുക്ക് ഇപ്പോൾ ഇന്ന് പൂരനഗരി കാണുമ്പോൾ മനസ്സിലാക്കും. നമ്മൾ ഒന്നുമില്ലാത്തപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും സമാധാനിപ്പിക്കുക, സമാശ്വാസം മാത്രമാണ്. ഇന്ന് നമ്മുടെ പൂരനഗരി 3 കൊല്ലം കാണുന്ന ജനമാണ് തൃശ്ശൂരിലെത്തുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇതിൽ എലിഞ്ഞത്തറ മേളമുണ്ട്, മടതലിവരു പഞ്ചമത്തിൻ്റെ വെടിക്കെട്ടുണ്ട്, കൊടമാറ്റമുണ്ട്, അതുപോലെ ചെറുപൂരങ്ങൾ, ചെറിയ ടീമിൻ്റെ പൂരം, വലിയ ടീമിൻ്റെ പൂരം, അപ്പം ചെറുത് വലുത് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ സമ്മിശ്രമായി നമ്മളെല്ലാവരും ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളായി. ഇവിടെ യാതൊരു വക അസമത്വങ്ങളുമില്ല. ഏത് സ്ത്രീക്കും സ്വതന്ത്രമായി പൂരത്തിൻ്റെ ഇടയിൽ സഞ്ചരിക്കാം. അപ്പോൾ ഇത്രയും ജനാവലിയെ നിയന്ത്രിക്കാൻ പരിമിതമായ ക്രമീകരണങ്ങൾ ഇവിടെയുള്ളൂ. പക്ഷേ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ആനകളെ 100-ൽ പരം ആനകളാണ് തൃശ്ശൂർ വന്നിരിക്കുന്നത്. ഒരാന ഒന്ന് അനങ്ങിയത് ആനയാണെന്ന് മനസ്സിലാക്കാൻ മാത്രമാണ് അവൻ്റെ വഴിക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അവരെ വരെ സൂക്ഷിക്കേണ്ട കടമ അവരവർക്കാണ്. നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം, നമ്മളാണ് നമുക്ക് എല്ലാം. നമ്മൾ എല്ലാം ചെന്നാൽ നമ്മൾ ഒന്നാവുമ്പോൾ ഒക്കെ ഒന്നാവും. അപ്പോൾ നമുക്ക് ഒരുമയുടെ മേളം, ഇലഞ്ഞിത്ര മേളം, അത് നമുക്ക് കാണാം. ഇലഞ്ഞിത്ര മേളത്തിന് അങ്ങ് തയ്യാറെടുക്കുകയാണ്, എല്ലാ ആശംസകളും. ഒപ്പം 24-ാം വർഷമാണ് മേള പ്രമാണം. അപ്പൊ 24-ന്റെ ഒരു പ്രത്യേക ആശംസ ഞങ്ങൾ നൽകുകയാണ്. എല്ലാ ആശംസകളും നമുക്ക് ഇലഞ്ഞിത്ര മേളത്തിൽ കാണാം, ഇനി വീണ്ടും കാണാം. അങ്ങനെ കുട്ടേട്ടന്റെ സന്തോഷം കുട്ടേട്ടൻ പങ്കുവെക്കുകയായിരുന്നു. ഇത്തവണ നമ്മളെ സംബന്ധിച്ച് ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയുണ്ട്. കുട്ടേട്ടൻ മേളപ്രമാണക്കാരനായ 24-ാമത്തെ മേളമാണ് ഇലഞ്ഞിത്ര ചോട്ടിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ 24-ന്റെ ഒരു പ്രത്യേക ആശംസ കൂടി ഞങ്ങൾ അറിയിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.